എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ITI അതായത് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ITIയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് June 29 വരെ ഓൺലൈനായിട്ട് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ITI അഡ്മിഷൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അറിയില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ പ്രോസ്പെക്റ്റസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോസ്പെക്റ്റസ് 2 പ്രോസ്പെക്റ്റസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പുതുതായിട്ട് ആദ്യമായിട്ടാണ് നൽകുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നിങ്ങനെയൊക്കെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ആദ്യം രജിസ്ട്രേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്, പിന്നീട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസിൽ പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, മറ്റു ഡീറ്റെയിൽസ്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ എന്നിവയാണ്. അതുപോലെ തന്നെ പിന്നീടുള്ളത് ITI ആൻഡ് ട്രേഡ് ചോയ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം വ്യൂ അപ്ലിക്കേഷൻ എന്നുള്ളതും പിന്നീട് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനുമാണ് ഉള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്ന സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിന് പുറമെ രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് നൽകണം, അതുപോലെ തന്നെ അത് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൊടുക്കേണ്ട ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എങ്ങനെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ട്രേഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ ഈ ഒരു June 29 വരെയാണ് നൽകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ITIകളിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റല്ല ഈ ഒരു അപേക്ഷ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ നിങ്ങളുടെ ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റൗട്ടും മറ്റും എടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണ്, അവിടെയുള്ള ആ ഒരു ഇൻസ്ട്രക്ടർമാരെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ ഇൻസ്ട്രക്ടറെയും വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങൾക്കുള്ള മറുപടികളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.